മറിഞ്ഞേ അപ്പോഴല്ലോ നേരെ തന്നെ ഇരിക്കുന്നേ അല്ല ഒന്ന് നേരെ ആക്കി എല്ലാവർക്കും പുതിയ വീടിനേക്ക് സ്വാഗതം. ഒരു മഴയുടെ ഒരു ലക്ഷണം തോന്നി. ഞാൻ മേടിച്ചയച്ച് പെട്ടെന്ന് ഞാൻ വന്നു. നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ രാത്രി കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കണ്ട് വെറുതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. എനിക്കെന്താ പണിയെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. എനിക്ക് അവരോട് ഒന്നും പറയല്ല, അതുകൊണ്ടാണ് ഞാൻ മറുപടി തരാത്തത്. പലരും വന്ന് വളരെ മോശമായിട്ട് കമൻ്റ് ഇട്ടിട്ട് പോകാറുണ്ട്. അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ അന്ന് എനിക്ക് സമയമില്ല, എനിക്കതിന് താല്പര്യമില്ല. അങ്ങനെ എല്ലാവരുടെയും പന്ന കമൻറ്റിനെല്ലാം മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ആർക്കും മറുപടി തരാത്തത്. മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, അല്ല നമ്മൾ കാണുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്, അറിയുന്നുമുണ്ട്. എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, ഇത് തന്നെയാണ് എൻ്റെ ജോലി. കണ്ടല്ലോ, ഞാൻ ഇനിയും വീഡിയോ ചെയ്യും. എനിക്കിപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നു, ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന ശമ്പളം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബം ജീവിക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ചാനലിൻ്റെ ഇപ്പം മോണിറ്റൈസ് ആവുന്നതിനോട് താല്പര്യമില്ല. ആരും വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം, കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ കണ്ടുപോവുക, വീഡിയോ ഒക്കെ വരും, നല്ല വീഡിയോ ഒക്കെ വരും. പിന്നെ നമ്മൾ കുറേ ജോലി സംബന്ധമായ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് അത് യാത്രയൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. അത് വരും, കാഴ്ചകളൊക്കെ വരും. ഇനി ഇതൊക്കെ ചെറുത്, ഇതൊക്കെ വീടിപ്പഴക്കം. ഇനി അമിട്ടും വലിയ വെടിക്കെട്ടും ഒക്കെ വരും. നമ്മുടെ റിപ്പബ്ലിക്കൻ സ്കൂളിൻ്റെ ഭാഗം അങ്ങോട്ട് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആയിരിക്കത്തില്ല പിന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ആരോ അതിനിടയ്ക്ക് പറഞ്ഞു ഇത് എന്നത്തെ വീഡിയോയാ, പഴയ വീഡിയോയാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുക്കുമ്പോൾ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ എടുക്കും, അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എല്ലാവരെയും ഇപ്പോൾ തൃപ്തിപ്പെടുത്തി എല്ലാം നേടാനൊന്നും ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ ഇച്ചിരി പഴയതായിരിക്കും, അപ്പോഴത്തേനും പുതിയ അപ്ഡേഷൻ വരും, അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇനി ഇന്നെടുക്കുന്ന വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും ഇവിടുന്ന്. അപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും പുതിയ സംഭവം അവിടെ വരും. അപ്പം നമ്മൾ ഈ കട എന്തെയോ ഇവിടെ നിങ്ങൾ ഇത് കുടിക്കുന്നത് പിന്നെ ആ എനിക്ക് മനസ്സിലാക്കണം. കോന്നി ടൗൺ, അതായത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പോയിട്ട് എന്തോ ഇതിലേക്കാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ എന്തോ പ്രശ്നം.
ബാർ ഓപ്പൺ ആയപ്പോഴേ കള്ളുകൂടിയും ബാറിൻ്റെ എണ്ണം കൂടി. ഡ്യുവൽ കളറുള്ള ഹൈക്കോൺ സെൻട്രൽ ജംഗ്ഷൻ അത് ഞാൻ കണ്ടില്ല. ടൗൺ കാണിക്കാൻ ഒരു പട്ടി സ്ഥലം കാണാൻ ഇറങ്ങിയിരിക്കുന്നുണ്ടോ? ആ ബൈക്കിലോട്ട് നോക്കൂ. ഇവിടം കുറച്ചായിട്ട് ആറിങ്ങിയൊക്കെയായിട്ടുള്ള ബാക്കി സൈഡെല്ലാം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഹോട്ടൽ മിന്നി മിന്നി നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് കുട്ടീസ് അവിടെ പോയി കള്ളു കുടിച്ചേച്ച് ഇപ്പുറത്ത് വന്ന് ആഹാരം കഴിക്കാം. ഇത് ഒരു പ്രമോഷനോ സംഭവങ്ങളൊന്നും അല്ല, കണ്ടപ്പോൾ പറഞ്ഞു പോയ. ഇവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഭാഗ്യലക്ഷ്മി ഫുഡ് കോർട്ട്. ഒന്നിനിച്ചിട്ട് കൊള്ളാവുന്നൊരു കടയതേ ഉള്ളൂ. എല്ലാ ഐറ്റവും കിട്ടും, ചൈനീസും ഇന്ത്യനും. അതിന് രാത്രി ആയതുകൊണ്ട് അതിങ്ങനെ കാണുന്നത് ഇവിടുത്തെ നമ്മുടെ ചൈനമുക്ക് ഭാഗം വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കയറുന്ന ഒരു ചടങ്ങ് കൊടുത്ത പരിപാടി. ഇന്ത്യയുടെ വഴിയായോ? ആ, നിർത്തിയായിരുന്നു.